ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഒരു വീക്കെൻഡായിട്ട് രാവിലെ ഇപ്പൊ എത്രയും സമയം? പത്തര എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ നേരത്തെ പോകുന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ സാറ്റർഡേ ആയിട്ട് 5 മണിക്ക് എണീറ്റു. മിത്ത് കുട്ടിക്ക് അഗൈൻ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ മിത്ത് കുട്ടീനെ നേരെ സ്കൂളിൽ കൊണ്ടാക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പോവാണ്. നല്ല മഴയാണ്, ഇപ്പൊ ഒന്ന് ഇത്ര കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പൊ മഴയത്ത് നല്ല മെത്തി നമക്ക് എന്താണ് പാടാം. എന്തായാലും കുറെ സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങൾ വണ്ടിയിൽ ഇരുന്ന് നല്ല മഴയത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യാണ്. സാധാരണ ഒരു മൺസൂണിൽ നമ്മളൊരു ടൂറൊക്കെയാണ് പോവാറ്, ഇന്നിപ്പം നമ്മൾ അങ്ങനെ ഒരു മൂഡിലാണ് പോണത് അല്ലേ. പക്ഷെ ഇന്ന് പോണത് എങ്ങടാണ് പറയൂ, നമ്മളിന്നൊരു മുംബൈയിലെ ഒരു ഫേമസ്, മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനെ റീജിയനിലാണ് വരാം, ഭീവണ്ടി മാർക്കറ്റ്, അതായത് ഫർണിച്ചറിന്റെ ഷോപ്പ്. നമ്മളെ വീട്ടിലിപ്പോ എന്തായാലും ഇന്റീരിയർ നടക്കുകയാണ്, അപ്പം ഒന്ന് പോയിട്ട് നമുക്ക് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവിടെ ഇമ്പോർട്ട് ഐറ്റംസ് മുതൽ ഭയങ്കര വിലക്കുറവ് വരെയുള്ള സംഭവങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഈവനിങ് ആകുമ്പോഴേക്കും ഒന്ന് കവർ ചെയ്തിട്ട് എത്താം എന്നാണ് വിചാരിക്കുന്നത്. രാവിലെ 10 മണിക്ക് തുറക്കുന്ന പറഞ്ഞത്, 10:30 ആയി. അപ്പൊ നമ്മൾ എത്താറായി കേട്ടോ, അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഭീവണ്ടി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഏത് ഷോപ്പിൽ പോകണമെന്നില്ല, ഞങ്ങളിങ്ങോട് എത്തി ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഒരു സൈഡിൽ നിന്ന് പിടിച്ച് നമുക്ക് ഇവിടെ എന്താ പറയാ, ഇവിടെ ഫുൾ ഷോപ്സ്, അങ്ങനെ റോട്ടിലെന്നല്ല, വലിയ വലിയ വൺ ഷോപ്സ്. അപ്പൊ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളിൽ പോയിട്ട്, എവിടെ പോയാലും നല്ല ഭംഗിയുള്ള, പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കാണാം നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ പോകുന്നത് ഫസ്റ്റ് എംപയർ ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവര് പറഞ്ഞു തന്നതാണ്, നമ്മുടെ ഇന്റീരിയറിന്റെ ആൾക്കാര് പറഞ്ഞു തന്നതാണ്, സജസ്റ്റ് ചെയ്തെന്ന ഒന്നോ രണ്ടെണ്ണത്തില് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി, ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ജസ്റ്റ് താഴെ എത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. നല്ല വലിപ്പമുണ്ട്, ഒരുപാട് സാധനങ്ങൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കോഫി ടേബിൾ ആണ് സംഭവങ്ങൾ, നല്ല ഭംഗിയില്ലേ, നല്ല ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ വീട് വെക്കുന്നവർക്ക് കുറച്ചും കൂടെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളും വീടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പെർച്ചേസ് ചെയ്യാൻ പറ്റിയതാണ്. കോഫി ടേബിളും സംഭവങ്ങളൊക്കെയാണ് ബാൽക്കണി ഉള്ളവർക്ക്, വീടിന്റെ പുറത്ത് വെക്കുന്നവർക്ക്, ഗാർഡൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. പിന്നെ കുറേ ഷോ പീസുകളുണ്ട്, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഷോ പീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് എല്ലാതും നമുക്കിങ്ങനെ വീഡിയോയിൽ ക്ലോസപ്പ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ കാണിച്ചു തരാം. നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ അങ്ങനത്തെ സാധനങ്ങളും കൂടെ വേണം, ഷോ പീസുകൾ വേണം. മെയിനായിട്ട് സോഫ, ഡൈനിങ് ടേബിൾ, മാട്രസ്, ക്ലോക്കുകൾ, നല്ല ഭംഗിയുള്ള ജാഗ്വറും ഇത് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനത്തെ വെക്കുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോന്നിൻ്റെ ഇതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ട്. ക്ലോക്കുകൾ, നമുക്ക് മെയിനായിട്ട് ക്ലോക്കാണ് വേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സെക്ഷൻ ഫുൾ നമ്മുടെ ഷോ പീസുകൾക്ക് ഉള്ളതാണ്. ലൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് അതിന്റെ ഉള്ളിൽ ആ ഒരു സെക്ഷനിലേക്ക് കടന്നു നോക്കാം. ഇപ്പൊ വന്നുടനെ ഒരു കോഫി കിട്ടി, ഇതിന്റെ ഉള്ളിലെത്തി കിളി പോയിരിക്കുകയാണ് കേട്ടോ. എന്താ രസറിയോ, ക്ലോക്കുകളൊക്കെ എന്താ പറയാ, വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലോക്സ് ഒന്നും ഒരു രക്ഷയില്ല, രമേഷേട്ടാണെങ്കിൽ ക്ലോക്കിന്റെ പിന്നാലെയാണ്. അയ്യോ, എനിക്ക് ഈ ക്ലോക്ക് വേണം, കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ യുണീക്ക് അല്ലേ, ഭയങ്കര ഭംഗി കേട്ടോ. നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ഒറ്റ ക്ലോക്ക് വെച്ചാൽ, ഈവൻ വാൾ ഹാങ്ങിങ് ക്ലോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെവിടെയും കാണാത്ത തരത്തിലുള്ള ക്ലോക്കുകൾ, ട്രൈപോഡ് ക്ലോക്ക്, അങ്ങനത്തെ യുണീക്ക് ക്ലോക്സ് ഇല്ലേ. ലൈറ്റ്, ഫാനൊക്കെ നോക്കി എന്ത് രസമാണ്, ഫാനാണോ ലൈറ്റാണോ അത്, നല്ല ഭംഗിയില്ല. അത് ഫാനും ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ അല്ലേ, കുറേ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ കാണും. ഓ, ഞാൻ ഇതെല്ലാം വാങ്ങുന്ന തോന്നുന്നു കേട്ടോ. ലൈറ്റുകളുടെ വർണ്ണ ലോകം. ഇവിടെ ആക്ച്വലി വില ഉണ്ട് കേട്ടോ, വെറൈറ്റിക്കാണ് മെയിൻ. അതായത് വളരെ ലാഭത്തിൽ എന്നല്ല, ഇത് നമ്മുടെ അവിടെയൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഡബിൾ പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ വില കുറവാണ്, പക്ഷെ എന്ന് വെച്ച് വളരെ ചീപ്പല്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ വെറൈറ്റി, അതാണ് സംഭവം. നോക്കി, ലൈറ്റാണ് കോർണർ പീസ്. അച്ചടാ, എന്താ രസം, എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്.
ഇതെല്ലാം ക്രിസ്റ്റൽ ഷോ പീസുകളാണ് കേട്ടോ. ഇത് കാൻഡിൽ ഹോൾഡർ ആയിട്ടും യൂസ് ചെയ്യാം. നല്ല പ്രീമിയം സാധനങ്ങൾ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, രക്ഷയില്ല. ഇത് ക്യാമറയുടെ ഷേപ്പ് അല്ലേ. പ്രീമിയം ഐറ്റംസ് നന്നായിണ്ട് അല്ലേ, ഷോ പീസ് ആയിട്ടൊക്കെ വെക്കാൻ. നോക്കിയേ കോളാമ്പി, ഇവിടെ ലൈറ്റ്സുകളുടെ ഒരു ലോകമാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് വളരെ അത്യാവശ്യമാണ്, കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പല സ്ഥലത്തൊന്നും പല തരത്തിലുള്ള ലൈറ്റുകൾ ആവശ്യമാണ്. അപ്പം ഏത് തരം ലൈറ്റ് വേണം അതെല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തിരക്ക് കൂടിക്കൂടി വരിക, ഞങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴേക്ക് എത്തിയതുകൊണ്ട് ആദ്യം തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ കിടു. അപ്പം നമ്മളിതാ ഈ ഒരു എംപയർ ഫർണിച്ചറിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ ലൈറ്റിൻ്റെ. ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ്, കാരണം ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് വരണം. പക്ഷെ അതിന് മുന്നേ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എല്ലാ ഷോപ്പിലും ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പോണത് ഫസ്റ്റ് ഫ്ലോറിലാണ്, കാരണം നമ്മുടെ മെയിൻ ആവശ്യങ്ങളായിട്ടുള്ള അല്ല, എല്ലാം മെയിൻ ആവശ്യമാണ്, എന്നാലും നമ്മുടെ സോഫ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്ക് മെയിൻ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ കൊടുക്കണമെങ്കിലൊക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഒന്ന് പോയി നോക്കാം. ഇപ്പം കണ്ടിടത്തോളം ഞാൻ കിളി പോയി നടക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ. അപ്പം എന്തായാലും ലൈറ്റൊക്കെ വാങ്ങാൻ നമുക്ക് അവരുമായിട്ട് ഒരു ദിവസം വരണം, നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാരുമായിട്ട് നമുക്ക് വരണം. പക്ഷെ അതിന് മുന്നേ നമുക്കൊന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവിടെ തന്നെ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ സോഫയുടെ സെക്ഷനിലെത്തി. എന്താപ്പത്, ഹായ്. ഇവിടെ സോഫകളുടെയും സോഫ കം ബെഡുകളുടെയും ഒക്കെ ഒരു കലവറയാണ്, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾക്ക് സോഫയും നോക്കണം, സോഫ ക ബെഡും നോക്കണം, എല്ലാം നോക്കണം. എല്ലാം കണ്ട് കിളി പോയിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കൂടുതലായാലും എനിക്ക് കൺഫ്യൂഷൻ വരും, അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് റിക്ലൈനർ സോഫയാണ്. റിക്ലൈനർ സോഫ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഫിയൊക്കെ കുടിക്കാനുള്ള ഒരു ചെറിയ സ്പേസും അതേപോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. റിക്ലൈനർ സോഫ എനിക്ക് എന്തായാലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സംഭവം, അതുകൊണ്ട് മിക്കവാറും ഞാൻ റിക്ലൈനർ സോഫ തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇതെങ്ങനെയുണ്ട്, അപ്പോൾ ഇവരുടെ സോഫ കം ബെഡ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി. പക്ഷെ ഇവരുടെ പോയി നോക്കിയതും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മൾ ഒരു റൂമിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ റെൻറ്റിനും കൂടെ താമസിക്കുന്നവർക്ക് പറയണ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക സോഫ കം ബെഡാണ്. കാരണം അത് ഇടുമ്പോൾ സോഫയായിട്ട് യൂസ് ചെയ്യാം, ബെഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കത് സ്റ്റുഡിയോ റൂമിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഗസ്റ്റ് റൂമായിട്ടും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സോഫ കം ബെഡാക്കിയത്. അല്ലെങ്കിൽ വെറുതെ സ്പേസ് കളയല്ലേ, ആരും വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഓപ്ഷനാണ്. പിന്നെ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ എല്ലായിടത്തും ഇന്ത്യ അല്ലേ, ഓൾ ഓവർ ഇന്ത്യയിലേക്ക് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് വാങ്ങണമെങ്കിൽ പോയി വന്ന് നോക്കി വാങ്ങുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും അവർ എത്തിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ നോക്കണത് ടീപ്പോയാണ്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം വലിയൊരു സ്ഥലം മുടക്കിയല്ലേ. പക്ഷേ എന്നാൽ ആരെങ്കിലുമൊക്കെ സോഫയിൽ ഇരിക്കുമ്പോൾ ചായ വെച്ച് കൊടുക്കണമെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല ആക്ച്വലി കേട്ടോ. വരണമെങ്കിൽ ആർക്കെങ്കിലും വരണമെങ്കിൽ ഡൈനിങ് ടേബിൾ വന്നിരുന്നാൽ മതി, കാരണം ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. എന്നാലും ഇതുപോലെ വളരെ ചെറുത് അല്ലേ, പേരിനൊരു ചായ വെച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഒരു ചെറുതൊന്ന് നോക്കുന്നുണ്ട്. ഷൂറാക്കൊക്കെ നോക്കിക്കേ, എന്ത് സ്റ്റൈലും സാധനങ്ങളാണ്. അപ്പം നമ്മൾ റിക്ലൈനർ സോഫ വാങ്ങാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ രാജകട്ടുവരത്തിലേക്ക് സ്വാഗതം. എന്താണ് വേണ്ടത് പറഞ്ഞാലും. ഇത് ഫുൾ ഈ ഒരു സെക്ഷൻ ചിക്കൻ ബിരിയാണി. അയ്യോ രാജാവിന് വയ്യ. എവിടെ എൻ്റെ പള്ളി ഫുഡ് എവിടെ? അത് കഴിഞ്ഞിട്ട് വേണം പള്ളി ഉറക്കം. ഇത് ഫുൾ ആൻറ്റിക് പീസുകളാണ്. ഐ മീൻ ഫുൾ ഒരു എല്ലാം ടീ കൂട്ടിൽ ഉണ്ടാക്കിയതാണ്. സോ കുറച്ച് ലക്ഷറി ആണ് ഈ ഒരു സെക്ഷൻ. ഫുൾ ഒരു പ്രീമിയം സോഫ സെറ്റുകൾ എല്ലാം ഒരു നമ്മുടെ കൊട്ടാരത്തിൽ ഉണ്ടാകുന്ന പോലത്തെ ഡൈനിങ് ഒരു രക്ഷയില്ല കേട്ടോ. ഡൈനിങ് സെറ്റ് ആണെങ്കിലും ശരി, അപ്പം നമ്മൾ ചുമ്മാ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളിലേക്ക് പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ. ഒരു പേർഷ്യൻ ടച്ച്, ഒരു രാജ അല്ലേ, ഒരു രാജകീയമായ ടച്ച്. അതെന്താ വെച്ചാൽ ഇത്രയും വില എല്ലാം ആ ഒരു ടീക്കൂട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയണത്. പിന്നെ ഇതിൻ്റെ തുണികളൊക്കെ നോക്കിയേ,
നല്ല ഭംഗിയുണ്ട്, നല്ല കളറ്. ഡൈനിങ് ടേബിളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഫുൾ സെറ്റായിട്ട് ചെയ്യാം, അതായത് ഡൈനിങ് ഹാളിൽ തന്നെ ഡൈനിങ് ടേബിളും അതുപോലെ സോഫ സെറ്റും ഒക്കെ ഒരേ തീമിൽ വരുന്ന, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു വുഡൻ ഇത്, ഈ ഒരു സെക്ഷൻ ഫുള്ള് കേർട്ടൻസ്, ക്വിൽറ്റ്, ബെഡ്ഷീറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, ബ്ലൈൻഡ്സും ഒക്കെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ കേർട്ടനൊക്കെ ആവശ്യമുണ്ട്, അപ്പം നോക്കി പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ ബെഡ്ഷീറ്റ് നമ്മൾ നോർമലി ഇരിക്കുന്ന ബെഡ്ഷീറ്റ് ആകുമ്പോൾ, അത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടേക്കൊക്കെ പോകും. അപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലത്, അതാകുമ്പോൾ പ്രോപ്പർ ഫിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനത്തെ നോക്കണം, പിന്നെ ക്വിൽറ്റ് നോക്കണം, പിന്നെ മെയിൻ കേർട്ടൻസ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കേർട്ടൻ. കേർട്ടൻ പിന്നെ ഇവർ ഫുൾ സെറ്റ് ആക്കിയിട്ട് തരും എല്ലാം കൂടെ. പിന്നെ റണ്ണേഴ്സും കാർപ്പറ്റും, കാർപ്പറ്റ് എന്തായാലും നമുക്ക് വേണ്ട, റണ്ണറും അതുപോലെ ഇതൊക്കെ വേണം, മാറ്റും കാര്യങ്ങളൊക്കെ വേണം. ഡ്രൈ ക്ലീൻ കേസറ്റ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേർട്ടൻസ്, നല്ല വെറൈറ്റി. ഈ കേർട്ടൻ്റെ ഒക്കെ മെറ്റീരിയൽ ആയിട്ട് ബ്ലൈൻഡ്സ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ബ്ലൈൻഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ലാതെ കേർട്ടനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എല്ലാം നല്ല വെറൈറ്റി നോക്കി. പത്ല തുണിയാണെങ്കിൽ അങ്ങനെയുണ്ട്, നല്ല കട്ടിയുള്ള തുണി വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഓ ഒരു ലോകം, രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിച്ചൺ മാറ്റും റണ്ണറും ഒക്കെ നോക്കുകയാണ്. കിച്ചണിൽ എപ്പോഴും വെള്ളമാണ്, കാരണം നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരുന്ന് ഇട്ട് കഴിഞ്ഞാൽ, അപ്പം എൻ്റെ അവിടെ ഓൾറെഡി ഉണ്ട്, അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ കാർപ്പറ്റ്സ് ആണ് കേട്ടോ, നമ്മൾ അടിപൊളി കാർപ്പറ്റുകൾ, രക്ഷയില്ല. സി ഓ എന്താ ഭംഗി. നല്ല രസമുണ്ട് കേട്ടോ ഇത്. കളർ ഓപ്ഷൻസ് ഇത് പുതയ്ക്കാനുള്ള ടൈപ്പ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മേലെ നമുക്ക് ക്വിൽറ്റ് കണ്ടു, അതിനനുസരിച്ച് നമുക്ക് അവർ ഡിസൈൻ ചെയ്യും, കസ്റ്റമൈസ് ചെയ്ത് തരും. സോഫ കം ബെഡിലൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റായി കിടക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റും ഡിസൈൻ ചെയ്യും. മെയിനായിട്ട് ഇവർ അവിടെ വന്നിട്ട് മെഷർമെൻ്റ് എടുക്കും. ഇപ്പോൾ കേർട്ടൻസ് ആണെങ്കിലും ബെഡാണെങ്കിലും നമ്മുടെ ക്വീൻ സൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫിറ്റഡൊക്കെ വേണമെങ്കിൽ മെഷർമെൻ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ അവരവിടെ വന്ന് എടുക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു പോകാം. അത് ഈ ഷോപ്പ് മാത്രമല്ല, ഇവിടെ ഒരുവിധം എല്ലാ ഷോപ്പ്സും അങ്ങനെയാണ് അല്ലേ. ഒരു സ്ഥലത്ത് വന്നാൽ അത്രയും സാധനങ്ങളുണ്ട്, വെറൈറ്റി ഉണ്ട് കേട്ടോ. വെറൈറ്റിയാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നമുക്ക് പൈസ കൊടുത്താലും നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് വാവുന്ന തോന്നുന്ന സാധനങ്ങളാണൊക്കെ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ വായ പൊളിച്ചു പോകും, സത്യം ഞാൻ പറയണത്. അതായത് നമ്മൾ ഓൺലൈനിലൊന്നും കാണാത്ത തരം, കാരണം ഓൺലൈനിലൊക്കെ നമ്മൾ എല്ലായിടത്തെയും കണ്ടിട്ടുള്ളതാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏതെനിക്ക് കാണിക്കേണ്ടതെന്ന് അറിയില്ല. സംഭവം വളരെ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, പക്ഷെ അതുപോലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. വാളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല കിടിലൻ പെയിൻറ്റിങ്സ്, പെയിൻറ്റിങ് അല്ല എന്തായാലും പറയാ, ഫ്രെയിമോ ഫ്രെയിം വർക്ക്, അങ്ങനെ ഷോ പീസ് ഐറ്റംസ് ഒക്കെ ഒരുവിധം നോക്കി വെച്ചു. എല്ലാതും നമ്മൾ ഒരുവിധം ഫിക്സ് ഫൈനൽ ചെയ്ത പോലെയാണ്, പക്ഷെ നമ്മുടെ ഇൻറ്റീരിയേഴ്സുമായിട്ട് നമ്മൾ വന്ന് അവരുമായി, അവർക്കാണ് കൂടുതൽ ഈ കളറുമായിട്ട് അത് മാച്ചാവോ, ഈ സ്ഥലത്ത് ഇത് മാച്ചാവോ എന്നറിയാം. അപ്പോൾ അവരുമായിട്ട് എന്തായാലും നമുക്കൊന്ന് വരണം. അപ്പോൾ അതും കൂടെ ഉണ്ട്, വാർഡ്രോബ്സ്, കട്ടില്, മാട്രസ്, പിന്നെ സോഫ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടത്തെ കഴിഞ്ഞു, ഈ എംപയറിൻ്റെ ഉള്ളിലെ കഴിഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാം ഇന്ന് തന്നെ വാങ്ങിയിരുന്നു, പിന്നെ നമ്മൾ കൺട്രോൾ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇനി നമ്മൾ തൽക്കാലം ഇവിടെ കുറേ ഉണ്ട്, ഇവരുടെ അടുത്ത് തന്നെ ഇവരുടെ ഇത് ഇവരുടെ പ്രീമിയം ആണ്, ഇവരുടെ ലക്ഷറി ഐറ്റം മിലാനോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുണ്ട്, ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതല്ലാതെ ഇവരുടെ ഫ്രണ്ടിൽ മൊത്തം ഫർണിച്ചറാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് എത്ര എണ്ണത്തിൽ പോകുന്നറിയില്ല, പക്ഷേ നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടു. ഇനി വേറെ നോക്കണമെന്നാണ് ആലോചിക്കുന്നത്, അത്രയും ഇഷ്ടപ്പെട്ടു. എന്നാലും ചുമ്മാ ഒരു മൂന്നാല് സ്ഥലത്തും കൂടെ വിലയുടെ ഒരു വ്യത്യാസം അറിയാനും ക്വാളിറ്റിയുടെ ഒരു വ്യത്യാസം അറിയാനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്നിൽ തന്നെ പോകണമെന്നില്ല, ഒന്ന് പോയി നോക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അപ്പം നമ്മൾ എംപയറിന് ഇറങ്ങി, ഇനി നമ്മളിങ്ങനെ ഇതാ ഇതാണ് മാർക്കറ്റ്, ഇങ്ങനെ നിറയെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്സാണ്. അപ്പം നമ്മൾ അവിടെയും കൂടി ഒന്ന് പോയൊക്കെയാണ് കേട്ടോ.
കാരണം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ എവിടെയാണ് വില കുറവ് ഏതാണ് ക്വാളിറ്റി ഒക്കെ നോക്കണം. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ പറയാ വഴിയോരം പോലെ ഷോപ്സ് ഉണ്ട്, എവിടെ വേണമെങ്കിലും പോയേക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ചധികം കടകളിൽ കയറി, എന്റെ കോട്ട കഴിഞ്ഞു, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയും ഇനി അടുത്ത ആഴ്ച വരാൻ മതിയായി. പക്ഷെ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഐ മീൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി വലിയ ഇൻട്രസ്റ്റ് ഇല്ല നോക്കാൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ മതിയാവില്ല, ഒരു രണ്ടു ദിവസമായിട്ട് വരേണ്ടി വരും. നോക്കാനായിട്ട് ഒരു ദിവസം, വാങ്ങാനായിട്ട് ഒരു ദിവസം. ടയർഡായിട്ടോ, പക്ഷെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ബി വണ്ടിയിൽ ഒന്ന് വന്ന് നോക്കാട്ടോ എല്ലാ സാധനവും. ഞാൻ ഉദ്ദേശിച്ച കാർപ്പറ്റ് മുതൽ, മാറ്റ് മുതൽ, ക്ലോക്ക് മുതൽ, എന്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വേണം എല്ലാതും കിട്ടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാലോ. അപ്പൊ ഇനിയിപ്പോ നമ്മള് പോവാണ് കേട്ടോ.